ജീവിതം നീ എടുത്തുപോയപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ മനസ്സാണ്. മൃതിയുടെ രണഭൂമികളിൽ വിലപിച്ച് ഇനി ഞാൻ എൻ്റെ നഷ്ടങ്ങളെ ശ്വസിച്ചുറങ്ങാം. നന്ദിത കവിതകളിലെ ഈ വരികൾ എല്ലാവർക്കും ഓർമ്മ കാണും. ആരാണ് നന്ദിത എന്ന് പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ 1980കളിലും 1990കളിലുമൊക്കെ നന്ദിത വളരെയധികം പ്രശസ്തിയായിരുന്നു. മലയാള സാഹിത്യരംഗത്തെ ഒരു കവയിത്രിയായിരുന്നു KS നന്ദിത. 1969 മെയ് 21 മടക്കിമല വയനാട്ടിലാണ് ജനിച്ചത്. അധ്യാപികയായിരുന്നു നന്ദിത. എം ശ്രീധരമേനോൻ, പ്രഭാവതി യസ്മേനോൻ എന്നിവരുടെ മകളായി നന്ദിത ജനിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PA MA ബിരുദങ്ങൾ നേടിയ KS നന്ദിത ഗവൺമെൻറ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, ചാലപ്പുറം, ഗുരുവായൂരപ്പൻ കോളേജ്, ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, മദർ തെരേസ വുമൻസ് യൂണിവേഴ്സിറ്റി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. PhD എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന നന്ദിത താൻ MPhil നേടിയ ചെന്നൈ മദർ തെരേസ വിമൻസ് കോളേജിൽ PhD അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. വയനാട് മുട്ടിൽ WMO കോളേജിൽ ആംഗ്ലീയ വിഭാഗത്തിൽ അധ്യാപികയായി പ്രവർത്തിക്കവേ 1999 ജനുവരി 17 നന്ദിത സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അവരുടെ മരണകാരണം ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. 1985 മുതൽ 1993 വരെയുള്ള കാലയളവിൽ അവരുടെ ഡയറിയിൽ സ്വകാര്യമായി എഴുതി സൂക്ഷിച്ചിരുന്ന കവിതകൾ മരണശേഷം മാത്രമാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. മരണത്തിന് ശേഷമാണ് അവരിലെ കവയിത്രിയെ അടുത്ത ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത്. നന്ദിതയുടെ കവിതകൾ എന്നൊരു കവിതാ സമാഹാരം മാത്രമാണ് അവരുടേതായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നന്ദിതയുടെ മരണശേഷമാണ് നന്ദിത തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്ന കവിതകൾ വീട്ടുകാർ കണ്ടെടുക്കുന്നതും അവ പ്രസിദ്ധീകരിക്കുന്നതുമൊക്കെ. നന്ദിതയുടെ ജീവിതത്തെയും കവിതകളെയും ആസ്പദമാക്കി NN ബൈജു നന്ദിത എന്ന പേരിൽ പുറത്തിറങ്ങാത്തൊരു ചിത്രം സംവിധാനം ചെയ്തിരുന്നു. നന്ദിതയുടെ കവിതകളുടെ ആദ്യ ഭാഗം 2002 നാലാമത്തെ ഭാഗം 2007 പ്രസിദ്ധീകരിച്ചു. നിലവിൽ ഇതിൻ്റെ 8 പതിപ്പുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നൊരു നന്ദിത തന്നെയാണ്. അക്കാലത്തെ പത്രങ്ങളിലും സൺഡേ സപ്ലിമെൻസിലുമൊക്കെ നന്ദിതയുടെ കഥ വന്നിട്ടുണ്ട്. നന്ദിതയുടെ ജീവിതം തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്നും ആർക്കും മനസ്സിലാവാത്ത നിഗൂഢമായ കഥകൾ നിറഞ്ഞതായിരുന്നു നന്ദിതയുടെ ജീവിതം. ആദ്യം ഒരു യുവാവുമായിട്ടുള്ളൊരു പ്രണയം, അതിന് വേറെ മതമായതിനാൽ വീട്ടുകാർ തമ്മിൽ എതിർത്തു, അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അതിൻ്റെ വേദനകൾ ആദ്യം കൊണ്ടാണ് ആദ്യമായുള്ള കവിതകളൊക്കെ നന്ദിത എഴുതി തുടങ്ങിയത്. ആ കവിതകളിലൊക്കെ തന്നെ ഒരു നിരാശ കാമുകിയുടെ വരികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം അനുഗ്രഹിച്ച ആ കൈകൾ കൊണ്ട് നിറയെ കവിതകൾ എഴുതി. അത് കഴിഞ്ഞ് ചില കാരണങ്ങളാൽ ചെറിയമ്മയുടെ വീട്ടിൽ പഠിക്കാനായി നിന്നപ്പോഴായിരുന്നു അടുത്തയാളെ കണ്ടത്. അജിത് എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. വളരെ യാദൃശ്ചികമായിരുന്നു അജിത്തുമായി നന്ദിത അടുത്തതെല്ലാം. പിന്നീട് ഇരുവരും തമ്മിൽ വേറെ മതത്തിലാണെങ്കിൽ പോലും വീട്ടുകാരുടെ എല്ലാ എതിർപ്പിനെയും മറികടന്ന് നന്ദിത ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അജിത്തുമായി നന്ദിത നന്നായി തന്നെ ജീവിച്ചു. ഇവർ തമ്മിലുള്ള പ്രണയം അവരുടെ ദാമ്പത്യത്തിലും തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. അങ്ങനെ അജിത്തുമായി വളരെ മനോഹരമായി ജീവിച്ചു തുടങ്ങിയ നന്ദിത, അങ്ങനെ ഒരിക്കൽ നന്ദിത തൻ്റെ വീട്ടിലേക്ക് പോയി. അന്നും അജിത്ത് നന്ദിതയുടെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ആദ്യമൊക്കെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാരൊക്കെ പതിയെ സമ്മതിച്ചു തുടങ്ങി. അജിത്ത് അങ്ങനെ നന്ദിതയെ യാത്രയാക്കി. ട്രെയിനിൽ കയറ്റി ടാറ്റ പറയുമ്പോൾ പോലും നന്ദിതയെ ഇനി കാണാൻ കഴിയുമില്ല എന്ന് അജിത്തിന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ നന്ദിത വീട്ടിലെത്തി. അന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരം അമ്മയോടും അച്ഛനോടും നന്ദിത പറഞ്ഞു, ഒരു ഫോൺ കോൾ വരും, വൈകിയാകും ആ ഫോൺ കോൾ വരുന്നത്, നിങ്ങൾ ആരും എടുക്കണ്ട, അതെനിക്കുള്ളതായിരിക്കും. ഒന്നും തോന്നിയില്ല. അവർ ഉറങ്ങാൻ പോയി. നന്ദിത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കാണുന്നത് അജിത്ത് വാങ്ങിക്കൊടുത്ത സൽവാറിൻ്റെ ഷോളിൽ തൂങ്ങി നിൽക്കുന്ന നന്ദിതയാണ്. 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ പെൺകുട്ടിക്ക്. എന്തിനാണ് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഒരു ഫോൺ കോൾ വന്നതായി അച്ഛനോ അമ്മയോ കേട്ടിട്ട് പോലുമില്ല. അർദ്ധരാത്രി എന്തിനോ വേണ്ടി അമ്മ ഡ്രോയിങ് റൂമിലേക്ക് വന്നപ്പോഴായിരുന്നു കോണിപ്പടിയിൽ സാരിത്തുമ്പിൽ തൂങ്ങിക്കിടന്ന നന്ദിതയെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞത് കണ്ടത്. മരണശേഷമാണ് ഡയറിയിൽ ആരെയും കാണിക്കാതെ നന്ദിത കുറിച്ചിട്ടിരുന്ന കവിതകളെല്ലാവരും കണ്ടെത്തിയതും പിന്നീട് പ്രസിദ്ധീകരിച്ചതും. ഇപ്പോഴും പല കത്തുകളും നന്ദിതയെ തേടി ആ വീടുകളിൽ വരാറുണ്ട്. കോളേജ് പ്രൊഫസറായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളുമായി വല്ലാത്ത സൗഹൃദമായിരുന്നു നന്ദിതയ്ക്ക്. കുട്ടികളുമായി അടുപ്പമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ ക്ലാസ്സിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോകുന്ന നന്ദിത ടീച്ചറിനെ എല്ലാവർക്കും ഓർമ്മയുണ്ട്.
ഇന്നും നന്ദിത ടീച്ചറിന് വേണ്ടി വയനാട്ടിലെ വീട്ടിലേക്ക് നിരവധി കത്തുകളാണ് വരുന്നത്. കവിതകളിൽ നന്ദിത തന്റെ വേരുകൾ കണ്ടത് മരണത്തിലായിരുന്നു. പൂത്തു നിന്ന നന്ദിതയുടെ ജീവിതത്തിലേക്ക് മരണത്തിന്റെ വേരുകൾ പടരുകയായിരുന്നു. 1989 നന്ദിത എഴുതിയ ഒരു കവിത ഇങ്ങനെയാണ്. പുറത്തു നിന്നിഴഞ്ഞെത്തുന്ന അന്തി വെളിച്ചം എന്തിനെന്നെ വിലക്കുന്നു. വിദ്വേഷം നിറഞ്ഞ കണ്ണുകൾക്ക് താഴെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളില്ലാത്തൊരു ലോകത്തിലേക്ക് എനിക്ക് രക്ഷപ്പെടണം. ചുറ്റും അരിച്ചു നടക്കുന്ന പാമ്പുകളെയും മൂളിപ്പറക്കുന്ന കൊതുകുകളെയും തട്ടിമാറ്റി ഞാൻ യാത്ര ആരംഭിക്കട്ടെ എൻ്റെ വേരുകൾ തേടി. ലളിതമായ ഭാഷയും സങ്കീർണമായ ബിംബങ്ങളുമാണ് നന്ദിതയുടെ കവിതയെ എത്ര വായിച്ചാലും മതിവരാത്തതൊന്നായി തീർക്കുന്നത്. എത്ര വായിച്ചാലും മതിവരാത്തതൊന്ന് തന്നെയാണ് നന്ദിതയുടെ കവിതകൾ. നന്ദിതയുടെ കവിതകൾ ഇപ്പോൾ വായിക്കുമ്പോൾ പോലും നമുക്ക് തോന്നും അന്നേ എന്തൊക്കെയോ വിഷമങ്ങൾ നന്ദിതയുടെ ഉള്ളിൽ കിടക്കുന്നുവെന്ന്. ആർക്കും അറിയില്ല, പ്രിയതമനും അറിയില്ല, സ്വന്തം മാതാപിതാക്കൾക്കും അറിയില്ല എന്തിനാണ് 30 വയസ്സ് നന്ദിത പോയതെന്ന്. അജിത്തിനെ വിവാഹം കഴിച്ചതിന് ശേഷം നന്ദിത ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. വിവാഹത്തിന് മുൻപ് പ്രണയക്കത്തുകൾ എഴുതുമായിരുന്നു. പക്ഷേ അതിൽ പലതും ഇപ്പോൾ വായിച്ചു നോക്കിയാൽ കവിത പോലെ തോന്നും. വിവാഹത്തിന് ശേഷം കവിത എഴുതാത്തത് എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അതൊരു വിങ്ങലായി തന്നെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാകാം പോയത്. ഇപ്പോൾ നന്ദിത ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവരൊരു കവിയത്രി ആകില്ലായിരിക്കാം, ആകുമായിരിക്കാം, അറിയില്ല. പക്ഷേ അവർ മരിച്ചതുകൊണ്ടും ഇന്നും ഓർമ്മയിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ടുമാണ് അവരുടെ കവിതകൾ ഇന്നും വാഴ്ത്തപ്പെടുന്നത്. അങ്ങനെയൊരു കവിയത്രി ഉണ്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്തിനാണ് ഇത്രയും മനോഹരമായ വരികൾ നന്നിട്ട് നീ വേഗം പോയത് എന്ന് പലരും ഇന്നും നന്ദിതയോട് ചോദിക്കുന്നുണ്ട്. മറുപടി പറയാൻ കാത്തിരിക്കുന്ന നന്ദിത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ